നമസ്കാരം. കണ്ണൂർ ഡിലക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണും കണ്ണും കൊള്ളയടിത്താൽ ഈ സിനിമ നമ്മൾ കാണാത്തവർ ഇപ്പം മലയാളികളായാലും തമിഴന്മാരായാലും ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം. അത്ര കണ്ട് ഇപ്പോൾ നമ്മൾ മലയാളികളും ആരും ആയിക്കോട്ടെ ആ സിനിമ കണ്ട ഓരോ ആൾക്കാരും അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ആ സിനിമയിലെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആ സിനിമ ഒരുപാട് പ്രിയപ്പെട്ടതാകുന്നത്. അപ്പൊ ആ സിനിമ ശരിക്കും നമ്മൾ കാണുമ്പോൾ ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട് അല്ലെ, അതൊക്കെ ഒരു വഴിക്ക് വിട്ടേക്കും. പക്ഷെ ആ സിനിമയിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ആ സംവിധായകൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരുപക്ഷെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ തീർച്ചയായും ശ്രദ്ധിക്കുക. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. ചാനലിന് അങ്ങോട്ടേക്കും സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ വീഡിയോയിലേക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഇത് ദുൽഖർ സൽമാന്റെ 25-ാമത്തെ ചിത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ആ ഒരു കാര്യം കൃത്യമായി ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, ഡി ക്യുവിന്റെ കാറിന്റെ ലോഗോ, ഡി ക്യു എന്ന് പറഞ്ഞിട്ട് ഡി ക്യുവിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലോഗോ ഉണ്ട്, DQ 25 എന്നുള്ള രീതിയിൽ ആ നമ്മുടെ കാറിന്റെ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആർട്ട് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംവിധായകൻ രജനീകാന്തിന്റെ ഭയങ്കര ഒരു ഫാനാണ്, അല്ലെങ്കിൽ രജനീകാന്ത് മൂലമാണ് തനിക്ക് സിനിമയിലോട് ഇൻട്രസ്റ്റ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഒരു ഇത് എഴുതി കാണിക്കുന്നുണ്ട്, പേര് കാണിക്കുന്ന സമയത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സാധൂകരിക്കുന്ന രീതിയിൽ പല സ്ഥലങ്ങളിൽ, സിനിമയുടെ പല ഇടങ്ങളിലും പല സീനുകളിലും രജനീകാന്തിന്റെ ഒരു റെഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊക്കെ സീനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ആ പാവകളൊക്കെ ഇരിക്കുന്നു, സൂപ്പർ സ്റ്റാർ പാവകളൊക്കെ ഇരിക്കുന്നു, അത് തട്ടിത്താർപ്പിച്ച് ഇട്ടിരിക്കുന്നു. നേരെ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മുടെ രജനീകാന്താണ്, സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ തലൈവ റെഫറൻസ് ഒന്നവിടെയായി. അതുപോലെ ഇവർ ഗോവയിൽ പോകുന്നു, അവിടെ വെച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അവിടെ നിന്ന് ആ സമയത്തും തിരിച്ചു വരുന്ന ആ സമയത്ത് മേലെ ദർബാറിൻ്റെ ആ പിന്നെ പോസ്റ്റർ കാണുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് വെച്ച് ആ ഒരു പാട്ടിൻ്റെ സീനിൽ വരുന്ന സമയത്ത് അവിടെ ഒരു പത്ര റിപ്പോർട്ട് കാണാം. അതും രജനീകാന്തിൻ്റെ രാഷ്ട്രീയവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നീടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രക്ഷൻ എന്ന കഥാപാത്രം, രക്ഷൻ്റെ കഥാപാത്രം ഒരു പെണ്ണിനെ വിളിച്ച്, കൂട്ടുകാരിയെ വിളിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയത്തും അതൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരുപാട് ഫോട്ടോസ് ആയാലും വാൾഡ് ഫോട്ടോസ് ആയാലും വാൾഡ് പിക്ചർ ആയാലും എല്ലാം അതിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. രജനീകാന്തിനെ തന്നെയാണ് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ സംവിധായകൻ്റെ ആ രജനീകാന്തിനോടുള്ള ഇഷ്ടം കൃത്യമായി ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു ക്യാരക്ടർ കൂടിയുണ്ട്. എന്താണെന്നല്ലേ, ദേ ഈ ഇരിക്കുന്ന കുരങ്ങൻ്റെ പാവ. ഈ പാവ പല സിറ്റുവേഷനിലും, അതായത് ഇവരെ രണ്ടുപേരുള്ള പല സിറ്റുവേഷനുകളിലും ആ അതിലെ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ നോക്കുക, അവർ വെള്ളടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അടുത്തത് പുള്ളിക്കാരനും ആ കുരങ്ങൻ്റെ പാവയും ഒരു ബിയർ കുപ്പിയും കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ അതെ, ഈ ഒരു സീനിൽ ദക്ഷൻ കിടന്നുറങ്ങുന്നു, വെള്ളടിച്ച് കിക്കടിച്ച് ഫ്ലാറ്റായി കിടക്കുന്നത്, ആ പാവയും തൊട്ടടുത്ത് അതാ ബിയർ അടിച്ച് കിടന്ന് ഫ്ലാറ്റായി കിടക്കുന്നത്. അതുപോലെ മറ്റൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ദുൽഖറും ഈ കഥാപാത്രം രക്ഷനും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്, ആ ഒരു രൂപക്കോയിന് ശേഷമുള്ള സീനുകളിൽ. അപ്പോൾ ആ സീനിൽ ഇത് നമ്മുടെ കുരങ്ങൻ അത് അവിടെ ഇരുന്ന് പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇടക്ക് വെച്ച് ഋതു വർമ്മ ഈ റൂമൊക്കെ ക്ലീൻ ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് ഒരു പണ്ണി റെഫറൻസ് ആയിട്ട് കുരങ്ങനെ അവിടെ ബാസ്കറ്റ് ബോളിൽ തൂങ്ങി കിടക്കും. ആ ഇത് കൂടാതെ മറ്റൊരു റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അതായത് രക്ഷൻ കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ടല്ലോ, ആ സീനിൽ നമ്മുടെ കുരങ്ങനെ നോക്കിയാൽ കണ്ടത് കണ്ണിങ്ങനെ അടച്ച് പിടിച്ചിട്ട് പുള്ളി നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ അതിന് കൃത്യമായിട്ട്, ഇത് മാത്രമല്ല ഒരുപാട് സീനുകളിലുണ്ട്, എല്ലാം പറഞ്ഞാൽ അദ്ദേഹത്തിൽ ഒരുപാട് കൂടി ബോറടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുറച്ച് ബോറടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു സംശയമായാലും. അപ്പോൾ ഈ ഒരു കാര്യം അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു ക്യാരക്ടറായിട്ട് തന്നെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലരും ശ്രദ്ധിച്ച് കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾസ്, അതായത് രക്ഷൻ്റെ കയ്യിൽ ഒരു ചെറിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ബാൻഡ് ഉണ്ട്. സോ അത് കൃത്യമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഇവരുടെ വീട്ടിലും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു എന്താ പറയുക, ആ ഷീൽഡ് കാണാൻ സാധിക്കും. കൂടാതെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കളർ കോംബോ എന്ന് പറയുന്നത് റെഡ് ആൻഡ് ബ്ലൂ ആണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ദുൽഖറിന്റെ കാറ് ബ്ലൂ ആണ്. ഈ രണ്ടുപേരും ചെൽസി എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിന്റെ ഒരു ഫാൻസ് ആണ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. കാരണം കാറിന്റെ ആ ഗ്ലാസ്സിൽ മിററിൽ തൂങ്ങുന്ന ഒരു ലോഗോ നോക്കുക, അത് ചെൽസിയുടെയാണ്. അതുപോലെ വീടിൽ സോഫയിൽ കിടക്കുമ്പോൾ അവിടെ ചെൽസിയാണ്. അതുപോലെ പുള്ളി അവരുപയോഗിക്കുന്ന കർച്ചീഫ് അല്ലെങ്കിൽ ടവല് വരെ ചെൽസിയുടേതാണ്. അതുപോലെ ഈ ബ്ലൂ കളർ കോംബോ, അത് ബ്ലൂ നമ്മുടെ അവരുടെ ടിവിയുടെ സൈഡിൽ നോക്കുക, ഈ സ്റ്റാർ വാറിന്റെ വാള് അത് ഫൈറ്റ് ചെയ്യുന്ന പോലെ ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്നു, റെഡ് ആൻഡ് ബ്ലൂ.
ഇപ്പൊ ബ്ലൂ നമ്മുടെ ദുൽഖറിനെ ഡിനോട്ട് ചെയ്യുന്നു, അതുപോലെ റെഡ് എന്ന് പറയുന്നത് നായികയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നായികയുടെ വാഹനം ബൈക്ക് അതൊരു റെഡ് കളറാണ്. പുള്ളിക്കാരി ഉപയോഗിക്കുന്ന ഫോൺ റെഡ് കളറാണ്. ഡ്രസ്സുകളും പലപ്പോഴും ബ്ലൂവും റെഡും ആയിട്ട് ഇതൊക്കെ തന്നെയാണ് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നല്ല രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ സംവിധായകൻ ആർട്ടിസ്റ്റ് സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ഇടുന്ന ടീഷർട്ടുകൾ പലതും ആ സിറ്റുവേഷന് ചേർന്ന രീതിയിലുള്ളതാണ്. ഇപ്പൊ രക്ഷണ ഒരു സീനില് നടു റോഡിൽ നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് നോക്കേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ടീഷർട്ട് ഇടുന്നുണ്ട്. അത് ആ സിറ്റുവേഷൻ പറ്റിയതാണ്. അതുപോലെ ട്രാഫിക് സിഗ്നലിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ വായി നോക്കുന്ന സമയത്തും ആ ചിരിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിളൊക്കെ ഉള്ള ഒരു സ്മൈലി ഉള്ള ഒരു ടീഷർട്ട് എടുക്കുന്നുണ്ട്. അതും ആ സിറ്റുവേഷനിൽ ചേരുന്നതാണ്. ഇനി ഇവര് തമ്മിൽ ഇവര് കാറുന്നോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് ദുൽഖർ സൽമാന്റെ ടീഷർട്ടിൽ ഇട്ടിരിക്കുന്നത് റൂൾസ് ആർ മീൻ ടു ബി ബ്രോക്കൺ എന്നുള്ളതാണ്. സോ അതും ആ സിറ്റുവേഷനുമായിട്ട് ചേരുന്നതല്ലേ. ഓക്കെ, അതും പോട്ടെ. അതിന് ശേഷം ഈ ഗോവയിൽ വെച്ച് ഇവർ ചീറ്റ് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് രക്ഷൻ ഇടുന്ന കുപ്പായത്തിന്റെ അല്ലെങ്കിൽ ടീഷർട്ടിന്റെ എഴുതിയിരിക്കുന്നത് എന്താണ്? സിംഗത്തെ സാച്ചിട്ടാങ്കളെ എന്താണ്? ഇവരും കള്ളന്മാരാണ്, അവരെ തന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതും ആ സിംഹം ഇരിക്കുന്ന രീതിയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സിറ്റുവേഷനിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ കഥയുടെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നത് ഡി ക്യു ഇവരെ ഫോളോ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയ ഡി ക്യു ആദ്യമായിട്ട് ഇവരെ സൂപ്പർ മാർക്കറ്റിൽ കയറി കാണാൻ നോക്കുന്ന സമയത്ത് ഋതുവർമ്മ വരുന്നത് തൊട്ട് പിന്നിൽ നിന്നാണ്. അതായത് ഋതുവർമ്മയാണ് ഇവരെ ഫോളോ ചെയ്യുന്ന, ഗേൾസ് ആണ് ഇവരെ ഫോളോ ചെയ്യുന്നതാണെന്നാണ് അവർ കൃത്യമായിട്ട് ആദ്യമേ തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കത് പിന്നീടേ മനസ്സിലാവുള്ളൂ എന്ന് മാത്രം. കാരണം അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഡൽഹിയിൽ വെച്ചൊരു പ്രോഗ്രാം അല്ലെങ്കിൽ കക്കുന്നത് ഒരു റോബറി ആസൂത്രണം ചെയ്യുന്ന സീനുകൾ കാണിക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് ചിന്തിച്ചാൽ മനസ്സിലായി ഇവർ ഓരോ സ്ഥലങ്ങളിലും പോകുന്നു, അവിടെ യോഗ സെന്റർ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ വെച്ച് ഇവരോട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരെയാണ് അല്ലെങ്കിൽ ഇവരെ നോക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാരെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഇവിടെ ബ്യൂട്ടീഷ്യനായിട്ട് പോകുമ്പോൾ ഡിക്കി പ്രത്യേക സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. സോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിരിക്കില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? തീർച്ചയായും അങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഓരോ ഡയലോഗുകളും ചിലപ്പോൾ നമുക്ക് ശുദ്ധ അസംബന്ധമായിട്ടൊക്കെ തോന്നും. ആ 1 രൂപക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത്, ആ 3000 രൂപക്ക് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ കരയുന്ന സീൻ, ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ അതായത് ദുൽഖർ സൽമാനെയും ആ കൂട്ടുകാരനെയും എങ്ങനെ തങ്ങളുമായിട്ട് കണക്ട് ചെയ്യിക്കാൻ പറ്റും, എങ്ങനെ തങ്ങളിലേക്ക് ആ ബിലീഫ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഓരോ സിറ്റുവേഷനും അവർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടാമതൊന്നും കാണുമ്പോഴേ അത് മനസ്സിലാവും ആ ശരിയാണെന്നുള്ള കാര്യം. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. വെറും ഒരു ട്വിസ്റ്റിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളല്ല ഒന്നും. ഇപ്പൊ അവസാനം ഇവർ കൂടുതൽ ബിലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറെ നമ്മളെ ബൈക്ക് വിറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്തു കൊടുക്കുന്നതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ അവസാനമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഓരോ ഡയലോഗും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് എത്താൻ, നിങ്ങളെ കൊണ്ട് അടുത്ത കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഡയലോഗ് പറയുന്നതെന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ എവിടെയും ഋതു വർമ്മ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഒറിജിനൽ പേര് പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പല പേരുകൾ ജെസ്സി അങ്ങനെയുള്ള കുറെ പേരുകളെല്ലാം പറയുന്നത്. ഒറിജിനൽ പേരെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് കനിമൊഴി എന്നുള്ളൊരു പേരായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരിയുടെ പേര് തേൻമൊഴിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഓർഫനേജിൽ വന്നതാണ്. പിന്നെ കനിമൊഴിയാണെന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുണ്ട്, എന്നെ വിട്ടു പോകാതെ എന്ന് പറയുന്നത്. അതിൽ നായികയെ അഭിസംബോധന ചെയ്യുന്നത് കനിമൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. നിങ്ങൾ ഇത് രീതിയിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും കാണാം, അതുവരെ